കേരയിൽ പദ്ധതി എന്ന ചതിക്കുഴിയിൽ വീഴാൻ കേരള ജനത തയ്യാറല്ലെന്ന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നാടിന്റെ സാമൂഹ്യ അന്തരീക്ഷം മലിനമാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള ജനമുന്നേറ്റമാണ് കേരയിൽ പദ്ധതിക്കെതിരെ ഉയർന്നു വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കബളിപ്പിക്കാമെന്ന് വിചാരിക്കും, അവരെ വഞ്ചിക്കാനും ചതിക്കാനും ഇനി ഒരിക്കലും അനുവദിക്കില്ല. ഇത് വലിയൊരു ചതിക്കുഴിയാണ്, കേരയിൽ ഒരു ചതിക്കുഴിയാണ്. ഈ ചതിക്കുഴിയിൽ വീഴാൻ ഞങ്ങൾ തയ്യാറില്ല, ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ കൺവെൻഷൻ. ജനങ്ങൾ രംഗത്തേക്ക് വരിക, ഇതൊരു ജനകീയ പ്രക്ഷോഭമാണ്. ഈ നാട്ടിലെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനാണ്. ഈ നാട്ടിൽ വീടും തൊഴിലും സർവ്വതും നഷ്ടപ്പെട്ടു പോകുന്ന പാവങ്ങളെ സംരക്ഷിക്കാനാണ്. ഇതിലൂടെ പണമുണ്ടാക്കുന്ന, കൊള്ളലാഭമുണ്ടാക്കിയാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, പോക്കറ്റ് വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കീശ വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ഈ തരത്തിലുള്ള ജനദ്രോഹികളല്ല ഈ നാട്ടിൽ വളരേണ്ടത്. ഇവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണമാണ്, ജനങ്ങളുടെ താല്പര്യമാണ് നമുക്ക് ഏറ്റവും പരമപ്രധാനം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് എന്നൊന്നും കഴിഞ്ഞിട്ടുള്ളത് ജനകീയ പിന്തുണയോടെ ജനങ്ങൾ നടത്തിയ സമരത്തിലൂടെയാണ്. അത് സയ്യൻവാടിയിലായിരുന്നാലും അല്ലെങ്കിൽ ഏത് സ്ഥലങ്ങളിലായിരുന്നാലും ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രക്ഷോഭങ്ങളെല്ലാം വിജയിച്ചത് ഒരു സർക്കാരിന്റെ ഔദാര്യം കൊണ്ടല്ല, ജനങ്ങളുടെ ഇച്ഛാശക്തി ഉള്ളതുകൊണ്ട്. ആ ഇച്ഛാശക്തിയുടെ മുന്നിൽ ഇവിടുത്തെ സർക്കാരുകൾ മുട്ടുകുത്തിയിട്ടുണ്ട്, ഇനിയും മുട്ടുകുത്തും. ഈ കേരള വിഷയത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇച്ഛാശക്തിയുടെ മുന്നിൽ മുട്ടുകുത്തുക തന്നെ ചെയ്യും. ബി ജെ പി കൈപ്രമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോലഴിയിൽ സംഘടിപ്പിച്ച സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ താല്പര്യത്തിനും വികാരത്തിനുമാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ സംസ്ഥാന സർക്കാർ മുട്ടുകുത്തുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എൻ വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, മറ്റ് നേതാക്കളായ ഐ എൻ രാജേഷ്, എം എം സുരേഷ്, കെ വി നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ.